ഗൈസ് ഇപ്പോ പുതിയൊരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങാണ്. അപ്പോ നമ്മുടെ ആദ്യത്തെ യാത്രയുടെ തുടക്കമായിട്ട് നമ്മുടെ ഇത് കണ്ടൂടെ അന്തിക്കാട് കോൾപാടാണ്. അപ്പൊ ഇനി വരുന്ന കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാം. ഗൈസ് ഇത് അന്തിക്കാട് കോൾപാടാണ്. അപ്പൊ ഈ നാട്ടികല തന്നെ ഈ മണ്ഡലത്തിൽ 9000 ഏക്കർ ഉണ്ട് നമ്മുടെ ഈ പാടം എന്ന് പറഞ്ഞ. അപ്പോ ഈ മൊത്തം നമ്മുടെ പുള്ള് പാടം, പുഴയ്ക്കൽ പാടം അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരും. തൃശ്ശൂർ ജില്ലേന്റെ നെല്ലറിയാണിത്. 30000 ഏക്കർ വരുന്നൊരു നെൽപ്പാടം എന്ന് പറയാം. ശരിക്കും ഇതൊരു എന്താ പറയാ കായൽ പ്രദേശാ. പക്ഷെ ഈ കായലില് നമ്മള് കൃഷി ചെയ്യാൻ കണ്ടുപിടിച്ചിട്ടെന്ന് വെച്ചാ പൊന്ന് വിളയണ മണ്ണെന്ന് പറയില്ലേ, അത്ര അടിപൊളി പറ്റിയ മണ്ണും വെള്ളവും ജലസ്രോതസ്സും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട റംസാർ സൈറ്റാ എന്ന് വെച്ചാൽ തണ്ണീർത്തടം 36 എണ്ണത്തിൽ ഒരെണ്ണാണ്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള അത്രയും ജൈവസമ്പുഷ്ടമായ ഒരു മണ്ണാണിത്. അപ്പൊ അത് കാണാൻ പറ്റണമെങ്കിൽ നമുക്കൊരു ഭാഗ്യം തന്നെ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് അല്ലേ. നമ്മുടെ കടമ്പുറത്ത് നിന്ന് വെറുതെ ഒരു 10-50 കിലോമീറ്റർ അങ്ങോട്ട് പോയി കാണാം. ഇപ്പൊ ഇത്രയും ഒരു അടിപൊളി സ്ഥലം കണ്ട, പക്ഷികളൊക്കെ കാണാം, ചുറ്റും പലതരം പക്ഷികളാ അവിടെ കാണാൻ പറ്റും നമുക്ക്. എന്ന് വെച്ചാൽ ദേശാടന പക്ഷികൾ ഒരു പ്രധാന കേന്ദ്രം തന്നെ ഇത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പലരും നമ്മുടെ പെയിന്റഡ് സ്റ്റോർക്ക്, ചാരക്കൊക്കൻ, ഏഷ്യൻ ഓപ്പൺ ബില്ല്, പെലിക്കണ വരെ ഇവിടെ കാണാൻ പറ്റും എന്ന് പറയണേ. അത്രയ്ക്ക് ദേശാടന പക്ഷികളെ ആകർഷിക്കണ സ്ഥലം. പിന്നെ ഇപ്പൊ ആകാശത്ത് നമുക്ക് ഈ കരിയാള എന്നാണ് സാധനം ഉണ്ട്, വിസ്കേർട്ട് ടേൺ. കൂട്ടത്തോടെ വരി ഡിസംബർ മാസത്തിലാണ് കാണാൻ പറ്റിച്ച സമയം ഫോട്ടോ എടുക്കാനും. അപ്പൊ അധികം പേർക്കൊന്നും അറിയില്ല നമ്മുടെ കോൾപ്പാടത്തിൽ ഈ പക്ഷി കണ്ട അപ്പനെ പറഞ്ഞു വെക്കണ കുട്ടപ്പന്മാരെ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയാണെന്ന്. ദേശാടന പക്ഷികള്, കുറുക്കൻ, കാട്ടുപൂച്ച, പെരുമ്പാമ്പിന്റെ വരെ ഈ വെള്ളത്തിലൊക്കെ നീന്തണം കാണാടിക്കൊക്കെ ഇങ്ങനെ ഓടിയിട്ടൊക്കെ വരും. അപ്പൊ അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണിത്. അപ്പോ ഈ വളർന്നു വന്ന ട്രാവലേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരാം. തിരക്കുമില്ല നമുക്ക്, ഏകാന്തമായിട്ട് അങ്ങ് വിശാലമായിട്ട് അങ്ങ് ഇരിക്കാം. അത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ഈ കൃഷിക്കാരും നമ്മുടെ നാട്ടുകാരൊന്നും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുന്ന മതി. എന്നുവെച്ചാൽ അത്രയ്ക്ക് നല്ല കൃഷിഭൂമിയാണ് ഇപ്പൊ നമ്മുടെ അന്തിക്കാടൻ കള്ള് എന്നൊക്കെ പറയണ പോലെ. അതിന്റെ ഒരു വേറൊരു പ്രകൃതി സൗന്ദര്യം തന്നെ അത്. ഇത് ഞാൻ കായല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെമി കായല എന്ന് പറയാം. പൂർണ്ണ കായല അല്ലെങ്കിലും ഇത് കടൽ നിരപ്പില്ലേ, കടൽ നിരപ്പിന് താഴെയാ. അത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഭൂമിയിൽ വളരെ അപൂർവമായ സ്ഥലം. കടൽ നിരപ്പിന് താഴെയായിട്ട് വരെ നമുക്ക് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര വെള്ളം. നമ്മുടെ കിഴക്കൻ മലകളിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളം ആണ് ഇവിടെ സംഭരിച്ചു വെച്ചിരിക്കണേ. അപ്പൊ കഴിഞ്ഞ പ്രളയത്തിലും അങ്ങനെ സംഭവിച്ചു. 30000 ഏക്കർ സ്ഥലം വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ആറാട്ടുപുഴ ബണ്ട് പൊട്ടി. അപ്പൊ നമ്മുടെ പശ്ചിമഘട്ടവും ഇതായുള്ള ബന്ധം നമുക്ക് മനസ്സിലാകാൻ പറ്റണം. എന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പശ്ചിമഘട്ടം കഴിഞ്ഞ എടനാടൻ ചെങ്കൽ കുന്നുകളുണ്ട്. അത് കഴിഞ്ഞ നമ്മുടെ കോൾപ്പാടം. പിന്നെ നമ്മുടെ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ തീരദേശത്ത് അറപ്പ എന്നാണ് സാധനം ഉണ്ട്, വെള്ളം കിട്ടിയെങ്കിടാ. ചില സ്ഥലത്തൊക്കെ പുഴേനെയും കടലിനൊക്കെ ബന്ധിപ്പിക്കും. അപ്പൊ നമ്മുടെ തണ്ണീർത്തടത്തിനെ സംരക്ഷിക്കണ നമ്മുടെ കേരളത്തിലെ വികസനത്തിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്, തണ്ണീർത്തടങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ കിണറിന്റെ വീടിന് മുന്നിൽ കുഴിച്ചാ കിണറ് വെള്ളമുണ്ട്. വേറെ ഈ സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ഇന്ത്യയിൽ തന്നെ ലോകത്തന്നെ അപൂർവസ് അതുകൊണ്ട് ഇതിനെ ഗോഡ്സ് ഓൺ കൺട്രി നമ്മൾ വിളിക്കാനുള്ള കാരണം ഈ തണ്ണീർത്തടങ്ങളാണ്. ഇതിനെ സംരക്ഷിക്കുക, ഇതില്ലെങ്കിൽ നമ്മുടെ കേരളില്ല എന്നൊരു മെസ്സേജും കൂടിയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമ്മ ട്രാവലേഴ്സ് എന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്തോടൊപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതോടുകൂടി നമ്മുടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക. ഇതോടെ ട്രിപ്പ് തീരാണ്. ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലെവൽ ഒന്നും ആയിട്ടില്ല ഞങ്ങളുടെ വീഡിയോ എന്ന് വെച്ചാൽ ആദ്യത്തെ ശ്രമമാണ്. എന്നാലും ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. Yeah.